ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ച് വെളുത്ത താടിയൊക്കെ ആയി കുറേ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ക്രിസ്മസ് സാന്റയെ കുറിച്ച് തന്നെയാണ്. ഇന്ന് നമുക്കും ഒരു സാന്റയെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. പുത്തൻതോപ്പ് ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ് ഈ സാന്റയുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്നത് ആ സാന്റയാണ്. ഏകദേശം 32 അടി ഉയരം ഈ സാന്റയ്ക്കുണ്ട്. അത് മാത്രമല്ല 5000-ത്തോളം LED ബൾബുകളും ഈ സാന്റയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രാത്രി ഈ സാന്റയുടെ ഭംഗി അത് കണ്ടു തന്നെ അറിയണം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് സെയിന്റ് നിക്കോളാസ്, ഫാദർ ക്രിസ്മസ്, ക്രിസ്മസ് അങ്കിൾ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സാന്റക്ലോസ്. ക്രിസ്മസ് സന്ധ്യയുടെ അർദ്ധരാത്രിയോടടുത്ത സമയത്തും വിശുദ്ധ നിക്കോളാസ് ദിനത്തിലും, അതായത് December 24 December 6 ഇദ്ദേഹം കുട്ടികൾക്ക് സമ്മാനം നൽകുവാൻ എത്തും എന്നാണ് ഒരു വിശ്വാസം. ബിഷപ്പിന്റെ വസ്ത്രങ്ങൾ ധരിച്ച വിശുദ്ധ നിക്കോളാസിനെയാണ് ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് എങ്കിലും ആധുനിക സാന്റാക്ലോസ് ചുവന്ന കോട്ടും വെളുത്ത കോളറും കഫും ചുവന്ന ട്രൗസറും കറുത്ത തുകൽ ബെൽറ്റും ബൂട്ടും ധരിച്ച തടിച്ച് വെള്ള താടിയുള്ള സന്തോഷവാനായ ഒരാളായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. December കൈനിറിയ സമ്മാനങ്ങളുമായി എത്തുന്ന വെളുത്ത താടിക്കാരൻ സാന്റയോട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് രഹസ്യമായി പറയാം. കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റ് വരച്ച ഒരു ചിത്രത്തിൽ നിന്നാണ് നരച്ച മുടിയും താടിയും കൊഴുത്തുരുണ്ട ശരീരപ്രകൃതിയുമുള്ള തടിയൻ സാന്റാക്ലോസിന്റെ ഇപ്പോഴത്തെ രൂപം ഉണ്ടായത്. ഡിസംബർ ആകുമ്പോൾ ചുവന്ന വസ്ത്രമണിഞ്ഞെത്തുന്ന സാന്റായെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച സാന്റായെ കണ്ട് തിരിച്ചു പോരുമ്പോഴാണ് വേളയിൽ സെയിന്റ് ആന്റണിയുടെ പള്ളിയിൽ അതാ വലിയ മറ്റൊരു സാന്റ.